ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. മനസ്സിലെ ഞാൻ പറഞ്ഞ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. സോ ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ കളിക്കാൻ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമുക്കൊരാഗ്രഹം ഒരു ഇത് നമ്മുടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ നമ്മളൊരു കർഷകൻ എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാരണം ബെൽബട്ടൺ ഞാൻ ബൈത്തിടാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ഇവിടെ വെച്ച് നമുക്ക് ഇതിമേ നമ്മുടെ മഴു അതുപോലെ നമ്മുടെ വിക്കാസൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഭയങ്കര വിശപ്പ് കഴിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കോഴികളെയും പന്നികളൊക്കെ അവിടെ ഇഷ്ടം പോലുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഫുഡൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് അങ്ങനെ വന്നപ്പോൾ കാട്ടിൽ നിന്ന് നമ്മളെന്തായാലും പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പുഴ കാണാനുണ്ട്, ഒരു കടലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും പോയി നോക്കാം കുറച്ചും കൂടി. നമുക്ക് ഗ്രാമവാസികൾ നമ്മൾ അവരെ തപ്പി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വഴി കാണുന്ന കയ്യുമ്പൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കടലിൻ്റെ അടി എന്തൊക്കെ കാണുന്നുണ്ട്, ഇതേ എന്തൊന്നും കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. നമുക്ക് ഒരു ഗ്രാമമാണ് നമ്മളെ തപ്പുണ്ടത്. ഇവിടെ വലിയ ഗ്രാമങ്ങളൊന്നും ഒന്നുമില്ല. എന്തായാലും ഇവിടെ നല്ലൊരു മടക്കൊക്കെ കാണുന്നുണ്ട്, ഗുഹ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കൊന്നും കൂടി പോയി നോക്കാം. ഓക്കെ, ഓ ഇവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര വിശപ്പ് തോന്നിയത്. അപ്പോൾ ഇവിടെ ഒരു വലിയ എന്താണ് ഇവിടെ എന്തത് മിന്നലടിച്ചതാണ് എന്തോന്ന്. ഇവിടെ വലിയൊരു കുഴി കാണാനുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് പാറക്കല്ലെടുത്ത് നമ്മൾ ഞാനും മഴ ഉണ്ടാക്കിയിട്ടില്ല, സോറി, വിക്കാസ് ഉണ്ടാക്കിയിട്ടില്ല. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പാറക്കല്ലെടുത്തതിന് ശേഷം നമുക്ക് പാറക്കല്ലിൻ്റെ ഐറ്റംസിലോട്ട് മാറണം. അതായത് പാറക്കല്ലിൻ്റെ ആക്സ്, പാറക്കല്ലിൻ്റെ വിക്കാക്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ചേച്ചി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് പാറക്കല്ലെടുക്കാൻ വിചാരിച്ചു. ഒന്നു നമ്മൾ കുഴിയിലേക്ക് വീണ്, നന്നായി കൊണ്ട് വീണിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ കൊണ്ടുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും ഇവിടെ ഒരു കറുത്ത നമ്മുടെ കൽക്കരി കാണാണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് പാറക്കല്ലെടുത്ത് നമുക്ക് പാറക്കല്ലിൻ്റെ ഐറ്റംസിലോട്ട് മാറാം. ഓ ഇവിടെ ഇട്ടാണല്ലേ, ഇപ്പോൾ അവർക്ക് രാത്രിയായി. ഇനിയിപ്പോൾ ഇവിടെ മോൺസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസിന് ഇവിടെ ഒരു കൊഴി കുത്തി ഇതിൽ ജസ്റ്റ് നിൽക്കുക. രാത്രി എന്തായാലും രാവിലെ ആവട്ടെ, നമുക്കപ്പോൾ ഇതിന് ഈ കുഴീൻ്റെ ഉള്ളിലൊന്ന് നിൽക്കാം. നമ്മളെടുത്ത കൽക്കരി വെച്ച് നമ്മൾ ലൈറ്റ് ഉണ്ടാക്കി, നമ്മുടെ ടോർച്ച്. ഇനി നമുക്ക് എന്തായാലും ഇവിടെ കുഴിച്ച് കുറച്ചും കൂടി പാറക്കല്ല് എടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. കാരണം പാറക്കല്ലൊക്കെ കുറേ ആവശ്യം വരുമല്ലോ. സോ നമുക്ക് കുറച്ചും കൂടി പാറക്കല്ല് ഇവിടുന്ന് ചെത്തിയെടുക്കണ്ട. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള പാറക്കല്ലൊക്കെ നമ്മളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഞാനിങ്ങനെ കുഴിച്ച് പോകുമ്പോഴാണ് ഇവിടെ ഒരു ഗുഹ പോലെ ഒരു സാധനം കണ്ടത്. അതിൻ്റെ ഉള്ളിലാണ് ആ മണ്ണ് ഞാനവിടെ വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ മറ്റേ അമ്പ ഇണ ഒരുത്തനൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പെട്ടിയൊക്കെ കാണാണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ എൻ്റെ എന്താണ് ലൈഫും അതുപോലെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട് ഗീസ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഓക്കെ, എന്തായാലും ആകെ ഒരു കൽക്കരിയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് വെച്ചാണ്ട് ഒരു കുറച്ചുകൂടെ ലൈറ്റിൻ്റെ ആവശ്യം എന്തായാലും വരും. ഞാൻ കാണിച്ചു തരാം, അതിന് മുമ്പ് കുറച്ചും കൂടി ലൈറ്റ് ആവശ്യമുണ്ട്. ഓക്കേ, ആറ് ലൈറ്റ് ആയിട്ടുണ്ട്. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. റെഡി വൺ ടു ത്രീ, കണ്ട അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇടാവും. അവിടെ എന്താ മറ്റേ മണ്ണ് വെട്ടിയൊക്കെ എടുത്ത് അരക്കി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു തമ്പും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇവന്മാരൊക്കെ കൊല്ലണം. ആ അമ്പ ചെയ്യണമെന്ന് ഭയങ്കര സീനാണ്. ഓക്കേ, നമുക്ക് എന്തായാലും അമ്പ് ചെയ്യണമെന്ന് അവരെ തന്നെ അമ്പ ചെയ്യണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും കൊള്ളണ ചെയ്യുക.
ഓരോന്നോട് വെച്ച് കളിക്കുകയാണ്. നമ്മളടിക്കുന്നത് അവർക്കും കൊള്ളണില്ല. അങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ, ഒരുവിധം നമ്മളങ്ങനെ എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ഇവൻ്റെ പേര് നോക്കുമ്പോൾ ഇവൻ്റെ പേര് സോംബി എന്നാണ്. ഓക്കെ, കൃഷിക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്, കുറച്ചൊക്കെ ബുദ്ധി വന്നത്. ഓക്കെ, ഇവിടെ എല്ലാവരും നമ്മൾ കൊന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനുള്ളിൽ കൊണ്ട് പെട്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ ഇത് കുറേ പെട്ടികളൊക്കെ കാണുന്നുണ്ട്. ഇതെന്തോന്ന് സാധനം, ഇതിനുള്ള ഒന്ന് കറങ്ങുന്നുണ്ട്. ഓ, ഇതിൻ്റെ കുട്ടി, ഇത് ഇതിൻ്റെ സ്പോണറാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി ഈ പെട്ടിയിൽ ഓ കുതിരാനും ഓടിക്കാനുള്ള സാധനങ്ങളുണ്ട്. എല്ലുണ്ട്, ആ വിത്ത്, നമുക്ക് വത്തക്ക നടാനുള്ള വിത്ത്. അയ്യോ, സോംബി അവിടെ ഒരു ക്യാവ് പോലാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇത് അടച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ലൂട്ട് എടുത്ത് ഇത് വേഗം പോകാം. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മരത്തിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടാറായിട്ടുണ്ട്. പുതിയ നമുക്ക് എന്തെങ്കിലും പുതിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി രാവിലെ ആയോന്നൊന്ന് പോയി നോക്കണം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കാം. ആ, സൂര്യ ഉദിച്ച് വരുന്നുണ്ട് എന്തായാലും. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാം. നമ്മളവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒന്നവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഗ്രാമങ്ങൾ കിട്ടിട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ചെമ്മരിയാടൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവന്മാരൊക്കെ തല്ലിക്കൊന്ന് വരാം. മറ്റേ വെള്ള സാധനം ഉണ്ടല്ലോ നമ്മുടെ, അതെടുത്തിട്ട് നമുക്ക് കട്ടിയിലുണ്ടാക്കാൻ പറ്റും, ബെഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഗ്രാമവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിച്ച് നടക്കുന്നുണ്ട്. നല്ലൊരു ഗ്രാമമാണ്. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ നീ ഇവന്മാരുടെ മുന്നിൽ പറഞ്ഞു കൃഷിയൊക്കെ ചെയ്തിരിക്കുക. അവിടുത്തെ കർഷകരൊക്കെ നന്നായി നടക്കും എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രാമം കിട്ടി. നമുക്ക് ഇവിടെ നല്ലൊരു വീട് വെക്കണം. വീട് വെച്ചതിന് ശേഷം ഒരു വലിയ കൃഷിത്തോട്ടം ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും വീടുകളൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ വേണ്ട, കാരണം ഇവിടെ നമ്മൾ വീടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനൊന്നും സ്ഥലമില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോയൊക്കെ, അവിടെ ആകുമ്പോൾ പുഴ, ഈ പുഴൻ്റെ ഒരു അരയിൽ അരികിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കേണ്ടത്. സോ പോയി നോക്കട്ടെ ഗൈസ്. ഓ, ഇവിടെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് ഞാൻ കാണേണ്ടത്. അവിടെ മറ്റേ മരമുണ്ട്, കാട്ടിലെ മരമുണ്ട് അവിടെ. നമുക്ക് ഈ പുഴൻ്റെ അപ്പുറത്തായിട്ടുണ്ടാക്കിയാലോ. ഇവിടെ നമ്മുടെ കമ്പല കരിമ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് എന്തായാലും പഞ്ചസാരൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. പേപ്പർ ഉണ്ടാക്കാൻ തന്നെ തോല് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എന്തായാലും നമ്മളത് കുറേ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. അക്ക നമുക്ക് ഒരിടത്ത് നടണം. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ടമാതിരി സ്ഥലമുണ്ട്. നമുക്ക് ഇവിടേക്ക് കയറി നോക്കുക. ഇവിടെ എന്താ പാട്, ഇവിടെ നല്ലൊരു സ്ഥലമാണ്. വില്ലേജിനോട് ഒട്ടിയിട്ടും എല്ലാ നാല് സൈഡിലും പുഴ ഉണ്ട്. സോറി, രണ്ട് സൈഡിൽ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അടുപ്പ് നമുക്ക് ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കാനൊരു പെട്ടി ഉണ്ടാക്കണം. പെട്ടി ഉണ്ടാക്കാനാണ് ഇതിൻ്റെയൊക്കെ മരം തീരില്ല. അപ്പോൾ നമ്മളെന്തായാലും മരം മുറിക്കാൻ പോവുകയാണ്. നമ്മുടെ കാട്ടിൽ തന്നെ ഇഷ്ടംപോലെ മരമൊക്കെ കിട്ടും. നമുക്ക് മരം മുറിക്കാം. അവിടെ സൈഡിലായിട്ട് കാട്ടിലെ മറ്റേ ഒരു പഴമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഈ മരം മുറിച്ച് പെട്ടി ഉണ്ടാക്കി സാധനങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ വെക്കട്ടെ. ഓക്കെ, അത് ഞാൻ ആദ്യം എടുത്ത മത്തം വെച്ചു. മത്തക്ക കുരു, ബീട്രൂട്ടിൻ്റെ കുരു, അതുപോലെ തന്നെ തൈ, കരിമ്പ്, അങ്ങനത്തെ ഫുഡ്, നമ്മുടെ കൃഷി സാധനങ്ങളൊക്കെ നമുക്ക് അതിമ്പ് വിളിച്ചിട്ടുണ്ട്. ഈ നമുക്ക് കിട്ടിയ കുറച്ച് സ്വർണത്തിൻ്റെ സാധനങ്ങളും കുറച്ച് വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിട്ട് നേരെ ഈ പെട്ടിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ വിലവെടുപ്പുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചുവന്ന കൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ റെഡ് സ്റ്റോൺ, ഓക്കെ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും, താങ്ങൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് ക്ലിയറാക്കി വൃത്തിയാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാറക്കല്ലിൻ്റെ ഒരു മണ്ണ് വെട്ടി ആവശ്യമാണ്. എന്തായാലും ബെഡിന് ഇവനെ തന്നെ ഉണ്ട് വെട്ടാം. ഓക്കെ,
ഒരു മണ്ണ് വെട്ടി ഉണ്ടാക്കി ഇതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കുക. എല്ലാവരും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാൻ റെഡിയാക്കി. ഫസ്റ്റ് നിന്നപ്പം നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വന്നു തിന്നതാണ്. നമ്മുടെ മട്ടൻ ഉണ്ട്, നമുക്കിനി കുറച്ച് കൂടെ മട്ടൻ ഉണ്ടായിരുന്നു. നമ്മളതും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് വെട്ടിയെടുക്കാണ്ട് ഓക്കെ. കർഷകൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ. നമുക്കെന്തായാലും ഇവിടെ ഈ ബാക്കി വരുന്നതും ബാക്കി വരുന്നതും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് വെട്ടിയെടുക്കുക ഓക്കെ. എന്നിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ ഇവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വീട് നമുക്ക് ആദ്യം വെക്കാം. നല്ലൊരു വീട് വെക്കണം ഓക്കെ. ഈ പെട്ടികളൊക്കെ അടുക്കി വെക്കാൻ വേറൊരു സ്ഥലം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് അടുത്തതായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ പാട് നോക്കി ഓക്കെ. സോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഇതുവരേക്കും സീ യു ഇറ്റ് ബൈ.